സൗജന്യ ഭക്ഷ്യധാന്യ കിറ്റുകളുടെ പാക്കിംഗ് ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ലോക്ക്ഡൌൺ കാലത്തെ ഭക്ഷ്യക്ഷാമം ഒഴിവാക്കാൻ നൽകുന്ന കിറ്റുകളുടെ പാക്കിംഗ് ഞായറാഴ്ചയും നടന്നു. ലോക്ക്ഡൌൺ കാലത്ത് ഭക്ഷ്യപ്രതിസന്ധി ഒഴിവാക്കാൻ സർക്കാർ വിതരണം ചെയ്യുന്ന സൗജന്യ ഭക്ഷ്യക്കിറ്റുകളുടെ പാക്കിംഗ് ജോലികൾ പുരോഗമിക്കുകയാണ്. തൊടുപുഴ മുനിസിപ്പൽ മേഖലയിലെ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യാനുള്ള കിറ്റുകൾ കൃഷ്ണതീർത്ഥം ഓഡിറ്റോറിയത്തിലാണ് പാക്ക് ചെയ്യുന്നത്. പ്രതിദിനം 10,000 കിറ്റുകൾ വരെ ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. ഞായറാഴ്ച പോലും പാക്കിംഗ് ജോലികൾ മുടക്കമില്ലാതെ നടന്നു. തൊടുപുഴ സപ്ലൈകോ പീപ്പിൾസ് ബസാർ മാനേജർ ലിസി ജോസഫാണ് പാക്കിംഗ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സർക്കാർ ലോക്ക്ഡൌൺ കാലത്ത് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ കിറ്റുകൾ വിതരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായി സബ്സിഡി കാർഡുകൾക്കുള്ള പാക്കിംഗ് തൊടുപുഴ ഡിപ്പോയുടെ കീഴിലുള്ള തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലുള്ള എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കുമുള്ള സബ്സിഡി കാർഡിൻ്റെ പാക്കിംഗ് ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സപ്ലൈകോയുടെ തൊടുപുഴ ഡിപ്പോയുടെ കീഴിലുള്ള സപ്ലൈകോ സ്റ്റാഫുകൾ, എൻജിഒ യൂണിയൻ്റെ പ്രവർത്തകർ, അതുപോലെ സന്നദ്ധ പ്രവർത്തകരായ കുറച്ച് യുവജനങ്ങൾ വന്നിട്ടുണ്ട്. അവരെല്ലാവരും കൂടെയാണ് ഈ ഓരോ 17 ഐറ്റംസും പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 12,000 പാക്കറ്റുകൾ ഇവിടെ റെഡിയായി കഴിഞ്ഞു. 2 ദിവസം ഇന്നലെ രാവിലെ തുടങ്ങിയതാണ്. ഇന്ന് ഞായറാഴ്ചയും എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാവരും അതിൽ പങ്കെടുക്കുന്നുണ്ട്. സിവിൽ സപ്ലൈസ് ജീവനക്കാരും എൻജിഒ യൂണിയൻ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും പാക്കിംഗ് പ്രവർത്തനങ്ങളിൽ പങ്കാളികളായുണ്ട്.